നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ ആലി പോട്ടറിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വർഷങ്ങളായി ബഹ്റൈനിൽ നിലനിന്നു പോരുന്ന ഒരു പരമ്പരാഗത വ്യവസായമാണ് പോട്ടറി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബഹ്റൈനിൽ പോട്ടുകളുടെ നിർമ്മാണങ്ങൾ നടന്നു വന്നിരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒരു വലിയ കഴിവ് അതിന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നു ഇവിടെ. പലർക്കും ഇന്നിത് ഉപജീവന മാർഗം കൂടിയാണ്. വളരെ സൂക്ഷ്മതയോടും ഭംഗിയോടും കൂടിയാണ് ഇതെല്ലാം ചെയ്തു തീർക്കുന്നത്. ഇവയോരോന്നും മെനഞ്ഞെടുക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ സ്വദേശികളെ കൂടാതെ വിദേശികളും ഇത്തരത്തിൽ പോട്ടുകൾ ഉണ്ടാക്കുവാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അവരും ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്തു വരുന്നു. ഇവിടെ പോട്ടറി മേക്കിംഗ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഷിയ മുസ്ലിം റിലീജിയസ് ഗ്രൂപ്പാണ്. അവരറിയപ്പെടുന്നത് ബഹർണ എന്ന പേരിലാണ്. മോൾഡുകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ കൈകൊണ്ട് മാത്രമാണ് ഇവരിത് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ചില ഡിസൈൻസ് എല്ലാം ഇവരുണ്ടാക്കിയെടുക്കുന്നത് കാണാൻ കഴിഞ്ഞത്. ഇതിനായിട്ട് ചെറിയ ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നതിനുമെല്ലാമായിട്ട് നൈഫുകൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഉപയോഗിക്കുന്നത് പെയിൻറ്റുകളാണ്. ബഹുവർണ്ണങ്ങളിലുള്ള പെയിൻറ്റുകൾ പല ഡിസൈൻസുകളിലായിട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സ്പ്രെയർ പെയിൻറ്റുകളും ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്ന പെയിൻറ്റിങ്ങുകളും എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി അതിമനോഹരമായിട്ട് പോട്ടുകളെ മെനഞ്ഞെടുക്കുകയാണ് ഇവിടെ ഒരു പോട്ടർ. ഇദ്ദേഹം ബഹ്റൈൻ സ്വദേശിയാണ്. പെയിൻറ്റിങ്ങിന് വേണ്ടി പോട്ടുകളൊന്നും മിനുക്കിയെടുക്കുകയാണ് ഇദ്ദേഹം. പിന്നീട് ഫാനിൻ്റെ സഹായത്തോടു കൂടി ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു. പോട്ടുകൾ ഉണ്ടാക്കുന്നതിനായി ക്ലേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബഹ്റൈനിൽ നിന്ന് തന്നെ റിഫ എന്ന പ്രദേശത്തു നിന്നാണ് പോട്ടിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ക്ലേ ഇവർ കളക്ട് ചെയ്യാറുള്ളത്. ഇത് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒരു മെഷീൻ്റെ സഹായത്തോടുകൂടി അതൊരു ട്യൂബിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് ഇവിടെ. ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി തയ്യാറാക്കിയ ക്ലേ ഉപയോഗിച്ചുകൊണ്ടാണ് പോട്ട് നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. കൈകളുടെ സഹായവും ഒപ്പം വീൽ, അതും ഉപയോഗിച്ചാണ് പോട്ടുകൾ നിർമ്മിക്കുന്നത്. കാലുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഈ വീലാണ് പോട്ടിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്നത്. മെഷീൻ്റെ സഹായത്തോടുകൂടി ഷേപ്പ് വരുത്തിയ ക്ലേ വീലിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ട്രെയിൽ വച്ചതിന് ശേഷമാണ് ഇത് മോൾഡ് ചെയ്തെടുക്കുന്നത്. രൂപമാറ്റങ്ങൾക്കനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പോട്ടുകളും പോട്ടറുടെ ഭാവനയ്ക്കനുസരിച്ചാണ് രൂപം കൊള്ളുന്നത്. ചെറിയൊരു നൂലും ഇവരിതിനെ വേർപെടുത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേറ്റവും കൗതുകരമായി തോന്നിയത് ചെറുവിരലുകൊണ്ട് ഉണ്ടാക്കുന്ന ഡിസൈൻസാണ്. അതും വളരെ വേഗത്തിൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വിദ്യ അഭ്യസിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയസമ്പത്താണ് ഇദ്ദേഹത്തിനുള്ളത്. ചെറിയൊരു തമാശ രീതിയിൽ ഞാനും ഒന്ന് ചോദിച്ചു, കണ്ണടച്ചാലും ഇത്തരത്തിലുണ്ടാക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. ചെറിയൊരു പുഞ്ചിരിയാണ് അദ്ദേഹം അതിന് മറുപടിയായിട്ട് എനിക്ക് തന്നതും. അത്രയധികം സിദ്ധി ആർജിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കഴിവിൽ.
എത്രയധികം നോക്കിയിരുന്നാലും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് ഇവ ഓരോന്നും. ഓരോന്നിൻ്റെ ഡിസൈൻസും വ്യത്യസ്തങ്ങൾ. അരയിൽ കരുതിയിരിക്കുന്ന നൂലുപയോഗിച്ച് റെഡിയായതിനെ അടർത്തി മാറ്റിയെടുക്കുകയാണ് ഇവിടെ. അതിനു മുന്നോടിയായി കുറച്ച് മിനുക്ക് പണികളും. നമുക്ക് കാഴ്ചയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇവയെല്ലാം ഇവരെ സംബന്ധിച്ച് വളരെ സിമ്പിൾ വർക്കുകളാണ്. കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ എത്രയോ പാത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റു ഫാമിലി അംഗങ്ങളും പിതാമഹന്മാരും എല്ലാവരും തന്നെ ഈ ജോലിയിലെ നൈപുണ്യമുള്ളവരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പ്രായത്തിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വിശ്രമമില്ലാതെ തന്നെ വളരെ വേഗത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ നിർമ്മിതികളും. ഏറെ നാളത്തെ പരിചയസമ്പത്താവണം ഇതിനെല്ലാം കാരണം. എന്തായാലും ഇത് കണ്ടിരുന്ന് സമയം പോയതറിഞ്ഞതേയില്ല. അടുത്ത വിശ്രമവേളയ്ക്ക് മുന്നേ തന്നെ കുറച്ചധികം പാത്രങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള തിരക്കിലാണ് ഇദ്ദേഹം. കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഓരോ പോട്ടുകളാണ് ഈ കാണുന്നത്. പോട്ടുകളുടെ നിർമ്മാണത്തിന് സഹായകരമായ വീലുകൾ വയ്ക്കുന്ന സ്ഥലമാണ് കാണുന്നത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്ത ഓരോ പോട്ടുകളും ഉണങ്ങുന്നതിനായി സജ്ജീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഫർണസ് അഥവാ ചൂളയിലേക്ക് മാറ്റുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്നവയെല്ലാം പോട്ടുകൾ ബേക്ക് ചെയ്തെടുക്കുന്ന ചെറിയ ചൂളകളാണ്. ഗുഹയ്ക്ക് സമാനമായ ഇവയുടെ കവാടം മണ്ണുകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചവയാണ്. ഇവയ്ക്ക് വർഷങ്ങളോളം പഴക്കമുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഉള്ളിലേക്ക് പാത്രങ്ങൾ വച്ചതിനു ശേഷം ഇതിൻ്റെ കവാടം മണ്ണുകൊണ്ട് തന്നെ അടച്ച് ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കിണർ പോലെ കാണുന്ന ആ ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ചൂളയിലേക്ക് ആവശ്യമുള്ള തീ ഇവർ അറേഞ്ച് ചെയ്യുന്നത്. ഉള്ളിൽ കിണർ പോലെ കാണാൻ കഴിഞ്ഞ ഭാഗത്തിന് വശങ്ങളിലായിട്ടാണ് പോട്ടുകൾ വയ്ക്കുന്നത്. പിന്നീട് ബേക്കായി ഉണങ്ങിയതിനു ശേഷം ഈ കവാടം പൊളിച്ചു നീക്കി ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫർണസിലേക്ക് ആവശ്യമുള്ള ഫയർ അറേഞ്ച് ചെയ്യുന്ന ഭാഗമാണിത്. ഈ ഭാഗങ്ങളിലാണ് ഗ്യാസ് കണക്ഷൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചൂളയിൽ തയ്യാറായവ പുറത്തെടുത്തതിന് ശേഷം അടുക്കി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. ചിലതെല്ലാം ബേക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഡാമേജ് ഒക്കെ വന്നതുണ്ട്. അതെല്ലാം മാറ്റിയെടുത്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ.
ഈ കാണുന്ന എല്ലാം വർക്ക്ഷോപ്പിന്റെ ഓരോ യൂണിറ്റുകളാണ്. പിതാമഹന്മാരുടെ ഓർമ്മയ്ക്കായി അവരുടെ ഫോട്ടോകൾ ഭിത്തിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫർണസിൽ നിന്ന് പുറത്തെടുത്ത് തയ്യാറായവ വിൽപ്പനയ്ക്കായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെയിന്റിംഗ് ആവശ്യമുള്ളവ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഷോപ്പുകളിൽ തന്നെ ക്ലേകളും കണ്ടു വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ക്ലേ മേക്കിംഗ് ആക്ടിവിറ്റീസിനെല്ലാം കുട്ടികളെല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലേകളാണ്. ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം. ഈ ഷോപ്പുകൾ ഓരോന്നും ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണ്. ഇവയുടെ മനോഹരങ്ങളായ കൂടുതൽ കാഴ്ചകൾക്കായിട്ട് ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.